ഫൈബർ പാർട്സ് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല. അതുപോലെ എക്സ്പോസ്ഡ് വയസ്സും വളരെ കുറവാണ്. ഇനി ഈ മൂന്ന് വണ്ടികളിൽ ഏത് വേണം ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്, സിറ്റീസിൽ റൈഡ് ചെയ്യുമ്പോൾ ആ കുറച്ച് എക്സ്ട്രാ എഫേർട്ടുകൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി. ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ഹണ്ടർ ക്ലാസിക് മീറ്റിയോറിൻ്റെ ഒരു ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ ആണ്. ഹണ്ടർ വേഴ്സസ് ക്ലാസിക്കിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ മീറ്റിയോറായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലാസിക്കും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്ന് വീഡിയോസ് കാണുന്ന വരും. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതിയാവും. എനിക്ക് ആദ്യം നമുക്ക് ഈ മൂന്ന് വണ്ടികളുടെ എഞ്ചിനെ പറ്റി പറയാം. മൂന്ന് വണ്ടികളിൽ ഇരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ജെ സീരീസ് എഞ്ചിനാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പവറും ടോർക്കിൻ്റെയും ഫിഗേഴ്സ് മൂന്ന് വണ്ടികളും സെയിം തന്നെയാണ്. ഓരോ വണ്ടിയും ഡിഫറൻ്റ് ആയിട്ട് എഞ്ചിൻ ട്യൂണിങ് ചെയ്തിട്ടുണ്ട് റോയൽ എൻഫീൽഡ് പറയുന്നുണ്ട്. എനിവെ എഫക്റ്റീവ്ലി വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൂന്ന് വണ്ടികൾ ഏതെടുക്കണം തീരുമാനിക്കുന്നതിൽ എഞ്ചിൻ പെർഫോമൻസ് ഒരു ഫാക്ടറല്ല. ഇനി ക്ലച്ച് ആൻഡ് ഗിയർ ഫീലാണ് നോക്കുന്നെങ്കിൽ മീറ്റിയോറും ക്ലാസിക്കിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഹണ്ടറിൽ ഫീൽ ചെയ്യുന്നത്. ഹണ്ടറിലെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചും കൂടി സ്മൂത്താണ്. ഇനി ഈ മൂന്ന് വണ്ടികളിൽ ഏത് വേണം ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിംഗ് എർഗണോമിക്സും റൈഡിംഗ് കംഫർട്ടും ആണ്. ആദ്യം നമുക്ക് ഹണ്ടറിലേക്ക് വരാം. ഹണ്ടറിൽ ഒരു സ്മൂത്തി ആയിട്ടുള്ള റൈഡിംഗ് സ്റ്റാൻസ് ആണ്. ഹാൻഡിൽ ബാർസ് റൈഡർ സൈഡിൽ കുറച്ച് മുന്നേ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് റീച്ച് ചെയ്ത് വേണം നമുക്ക് ഹാൻഡിൽ ബാർസിൽ പിടിക്കാൻ. അതുപോലെ ഫുട്ബോക്സ് കുറച്ച് റിയർ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ക്ലാസിക്കലായിട്ട് വരുമ്പോൾ ഹാൻഡിൽ ബാർസ് റൈഡർ സൈഡിൻ്റെ അടുത്തായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ഫുട്ബോക്സ് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് തന്നെയാണ്. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു റിലാക്സ്ഡ് റൈഡിംഗ് പോസ്റ്ററാണ് ക്ലാസിക്കൽ കിട്ടുന്നത്. ഇനി മീറ്റിയോറിലോട്ട് വരുമ്പോൾ ഹണ്ടറിൽ കണ്ടതുപോലെ കുറച്ച് മുന്നേ തന്നെയാണ് ഹാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹണ്ടറിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ക്രൂയിസറിൻ്റെ റൈഡിംഗ് പോസ്റ്ററാണ് മീറ്റിയോറിൽ കിട്ടുന്നത്. ഇനി ഇത് മൂന്നും റൈഡറിനെ എങ്ങനെ ബാധിക്കുന്നു പറയുമ്പോൾ, ഹണ്ടറിൽ വരുമ്പോൾ ആ ഒരു സ്പോട്ടി റൈഡിംഗ് സ്റ്റാൻസ് നമുക്ക് കൂടുതൽ സിറ്റി റൈഡ്സിനായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. സിറ്റിയിൽ ട്രാഫിക്കിലൂടെ ഈസി ഫിൽട്ടർ ചെയ്യാനും ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാനൊക്കെ ഹണ്ടറിൽ വളരെ ഈസിയാണ്. മീറ്റിയോറിനേക്കാളും 10 കിലോയും ക്ലാസിക്കിനേക്കാളും 14 കിലോയും വെയിറ്റ് കുറഞ്ഞത് ഒരു ആൻഡ് അഡ്വാൻറ്റേജ് ആണ്. ഇനി ക്ലാസിക്കിലോട്ട് വരുമ്പോൾ ഈ മൂന്ന് വണ്ടികളിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് അതിനാണ്. പക്ഷേ ഒൺസ് വണ്ടി ഓടിക്കഴിയുമ്പോൾ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പ്ലാനറ്റ് ഫുട്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇത്തിരി ഹെവി വണ്ടിയായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്ലാസിക്കിൻ്റെ റൈഡിംഗ് പോസ്റ്റർ സിറ്റി റൈഡ്സിന് വളരെ കംഫർട്ടബിൾ തന്നെയാണ്. ഹണ്ടറിനെ പോലെ അത്രയും ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്യാനോ ഫിൽട്ടർ ചെയ്യാനോ കോർണർ ചെയ്യാനോ ക്ലാസിക്കിന് പറ്റില്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി മീറ്റോറിലാണെങ്കിൽ മറ്റു വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിറ്റി റൈഡിങ്സ് കുറച്ച് എഫർട്ട് ഇടേണ്ട ഒരു കാര്യമായിരിക്കും. നമുക്ക് ക്ലാസിക്കിനെ ഹണ്ടറിനെ പോലെ അത്ര ഈസി ആയിട്ട് സിറ്റി റൈഡ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഹൈവേ റൈഡ്സിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഹൈവേസിലെ ഏറ്റവും കൂടുതൽ റൈഡിംഗ് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മീറ്റിയോർ തന്നെയാണ്. ഒരു ചാർ ഗസയിൽ ഇരുന്നൊക്കെ ഓടിക്കുന്ന ആ ഒരു കംഫർട്ടാണ് നമുക്ക് മീറ്റിയോറിൽ കിട്ടുന്നത്. ഹൈവേസിൽ എത്ര ദൂരം വേണമെങ്കിലും ഒരു തരത്തിലുള്ള ഡിസ്കംഫർട്ട് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ക്ലാസിക്കിലോട്ട് വരുമ്പോൾ അതുപോലെ തന്നെയാണ്. മീറ്റിയോറിൻ്റെ അത്രയും കംഫർട്ടബിൾ അല്ലെങ്കിലും ഒരു 90-95% മീറ്റിയോറിൻ്റെ ആ ഒരു കംഫർട്ട് തരാൻ ക്ലാസിക്കിന് പറ്റുന്നുണ്ട്. പക്ഷേ ഹണ്ടറിലേക്ക് വരുമ്പോൾ ആ ഒരു റൈഡിംഗ് പോസ്റ്റർ അല്ലെങ്കിൽ ആ റൈഡിംഗ് സ്റ്റാൻസ് കാരണം ലോങ് റൈഡ്സ് നമുക്ക് എപ്പോഴും അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ഒരു മാക്സിമം 200-300 കിലോമീറ്റർ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ നിങ്ങൾ ആ ക്രാംഡ് ഫീൽ ഉള്ളത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി എൻ്റെ സീറ്റിംഗ് കംഫർട്ടബിൾ വരികയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൈഡർ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മീറ്റിയോറാണ്. ക്ലാസിക്കിൽ അത്ര മോശമൊന്നുമില്ല. പക്ഷേ ഹണ്ടറിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. ഇനി പില്യൺ കംഫർട്ടാണ് നോക്കുന്നതെങ്കിൽ മീറ്റിയോറിൻ്റെ പില്യൻ സീറ്റ് ഇത്തിരി ഷോർട്ടാണ്, അതുകൊണ്ട് അത്രത്തോളം കംഫർട്ടബിൾ അല്ല. പക്ഷേ ക്ലാസിക്കിൽ പില്യൻ കംഫർട്ട് കുറേ കൂടി ബെറ്റർ ആണ്, അതിപ്പോൾ ഹൈവേസ് ആയാലും സിറ്റി റൈഡ്സ് ആയാലും. പിന്നെ ഹണ്ടറിൽ സിംഗിൾ സീറ്റാണ് വരുന്നത്, പില്യണ് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകാമെന്നല്ലാതെ വലിയ രീതിയിൽ കംഫർട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഇനി ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ മൂന്ന് വണ്ടികളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്കിൻ്റെ സൈസും കാലിപ്പേഴ്സും എല്ലാം സെയിം തന്നെയാണ്. ഹണ്ടറത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞ ബൈക്കായതുകൊണ്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസ് മറ്റു വണ്ടികളെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ സസ്പെൻഷനിലോട്ട് വരുമ്പോൾ ക്ലാസിക്കിന് റൈഡർ ഫ്രണ്ട്ലി ഫീഡ്ബാക്കാണ് ഉള്ളത്. മീറ്റിയോറാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഓക്കെയാണ്, പക്ഷേ എറിയർ ഇത്തിരി ഹാർഡർ സൈഡാണ്. ഹണ്ടറിലാണെങ്കിൽ ഫ്രണ്ടും റിയറും നല്ല രീതിയിൽ ഹാർഡ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷിലോട്ട് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിക് തന്നെയാണ്. ഫൈബർ പാർട്സ് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല. അതുപോലെ എക്സ്പോസ്ഡ് വയസ്സും വളരെ കുറവാണ്. മീറ്റിയോറിലോട്ട് വരുമ്പോൾ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിലും മഡ് ഗാർഡ്സും സൈഡ് പാനൽസൊക്കെ ഫൈബറാണ്. ഇനി ഹണ്ടറിലേക്ക് വരുമ്പോൾ മീറ്റിയോറിലുള്ളതുപോലെ മഡ് ഗാർഡ്സും സൈഡ് പാനൽസും ഫൈബറാണ്. അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അത്ര പ്രോപ്പറല്ല. പലയിടത്തും നമുക്ക് എക്സ്പോസ്ഡ് വയസ്സൊക്കെ കാണാം. വലതുവശത്തെ ആ സൈഡ് പാനലിൽ വലിയൊരു ഗ്യാപ്പും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മൈലേജിലോട്ട് വരുമ്പോൾ മൂന്ന് വണ്ടികൾക്ക് റോയൽ എൻഫീൽഡ് പറയുന്ന ഒരു മൈലേജ് 35-40 ആണ്. ഹണ്ടറത്തിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബെറ്റർ മൈലേജ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എക്കോ മോഡലൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ 140+ മീറ്റിയോറും ക്ലാസിക്കിന് ഒരു 35+ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വളരെ റിലാക്സ്ഡ് ആയ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് എക്സ്പീരിയൻസും. നിങ്ങൾ കൂടുതൽ ഹൈവേസ് റൈഡ് ചെയ്യുന്ന ഒരാളാണ്, സിറ്റീസിൽ റൈഡ് ചെയ്യുമ്പോൾ ആ കുറച്ച് എക്സ്ട്രാ എഫേർട്ടുകൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി മീറ്റിയോറായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ സിറ്റീസിലാണ് കൂടുതൽ റൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന, ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന, കോർണർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വേണമെന്നുണ്ടെങ്കിൽ, ലോങ് റൈഡ്സ് നിങ്ങൾ അധികം ഫ്രീക്വൻറ്റായിട്ട് ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി 100-350 ആണ്. ഇനി അതല്ല, സിറ്റി റൈഡ്സിനും ഹൈവേ റൈഡ്സിനും ഒരുപോലെ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, പില്യൻ കംഫർട്ടിന് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി ക്ലാസിക് 350 ആണ്. ഇനി ഈ വീഡിയോ കാണും മുന്നേ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, വണ്ടിയുടെ ലുക്കും റൈഡിംഗ് കംഫർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സെയിം ബ്രാൻഡിൻ്റെ സെയിം എഞ്ചിൻ വരുന്ന വണ്ടികൾ തന്നെയാണ് മൂന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെടുത്താലും നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ മൂന്ന് ബൈക്കുകളിൽ ഏതെടുക്കുന്ന ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കണമെന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്.
പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്, ബൈ ബൈ.